നമസ്കാരം. നമസ്കാരം. അങ്ങനെ ഒടുവിൽ പി പി ദിവ്യ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത്രയും ദിവസത്തെ, അതായത് ഒരു ഏകദേശം ഒരു 11 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പി പി ദിവ്യ പുറത്തിറങ്ങുന്നത്. നമുക്ക് ജയിൽവാസം എന്നൊന്നും പറയാൻ സാധിക്കില്ല, വേണമെങ്കിൽ പേരിന് ഒരു ജയിൽവാസം എന്ന് പറയാം. ഏതായാലും പി പി ദിവ്യ പുറത്തിറങ്ങുന്നതോടുകൂടി എന്തായിരിക്കും ഇനിയൊരു കേസിന്റെ, നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ഈ ഒരു കേസിന്റെ ഭാവി എന്താകും എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഒരു ചോദ്യം. പുറത്തിറങ്ങുന്നതോടുകൂടി ദിവ്യ എങ്ങനെയാണ് അകത്തു പോയത് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. വളരെ ചിരിച്ച് കളിച്ച് അത് ഒരു പിക്നിക്കിന് പോകുന്ന ഒരു മൂഡിലായിരുന്നു പി പി ദിവ്യ ജയിലിൽ അകത്തോട്ട് പോയത്. ഏതായാലും അതിനും സന്തോഷവതിയായിട്ടായിരിക്കും പുറത്തിറങ്ങുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ എന്തായിരിക്കും ഇനി ഈ ഒരു കേസിന്റെ അടുത്തൊരു ഭാവി, അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി നിർണായകമായ മറ്റൊരു വഴിത്തിരിവിലേക്ക് ഈ ഒരു കേസ് പോകുമോ എന്നുള്ളതാണ്. കൃഷ്ണൻ പുറത്തിറങ്ങുന്നു എന്ന് പറയുന്നതിലുപരി വലിയൊരു സ്വീകരണമാണ് അവിടെ കണ്ടുവരുന്നത്. തലശ്ശേരി ജില്ലാ ജയിലിന് പുറത്തായിട്ട് സി പി എം ഒരുക്കിയിരിക്കുന്നത്, കാരണം ജില്ലയിലെ തന്നെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. പി പി ദിവ്യയെ സ്വീകരിക്കാനായിട്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമള അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു 12 മണിയോടുകൂടി അവർ ജയിലിനുള്ളിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവ്യയെ പോയി കണ്ടു, ഇനി കുറച്ച് നിയമവശങ്ങളുണ്ട്, പേപ്പറുകളൊക്കെ തന്നെ ഓക്കെ ആയാൽ മാത്രമേ പുറത്തിറങ്ങാനായി സാധിക്കുകയുള്ളൂ. റിമാൻഡ് കാലാവധി ഈ അടുത്ത് തന്നെ അവസാനിക്കാനായി ഇരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ചയോ മറ്റോ ആകുമ്പോൾ റിമാൻഡ് കാലാവധി അവസാനിക്കുക. അപ്പൊ എന്തായിരുന്നാലും സി പി എമ്മിനെ സംബന്ധിച്ച് ഇതൊരു ആഘോഷമാക്കി തന്നെയാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. ആഘോഷമാക്കി ഏറ്റെടുത്തു എന്ന് പറയുന്നതിൽ പുറമേ ആ ഒരു ആഘോഷം ഒന്നും തന്നെ കാണിക്കാൻ കഴിയില്ല. ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലും പുറത്ത് ചെറിയ രീതിയിലൊക്കെ അത് പ്രതിഫലിക്കുന്നുവെന്ന് ഇന്ന് ചില നേതാക്കളുടെ പ്രസ്താവനയിലൂടെയൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. അതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട വിഷയം നവീൻ ബാബു മരണപ്പെട്ടോ കൊല്ലപ്പെട്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതിലുള്ള ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 24 ദിവസം കഴിഞ്ഞു. പി പി ദിവ്യ ജയിലിലായിട്ട് 11 ദിവസമാകും. ജയിലിലാവുന്നതിന് മുൻപ് പി പി ദിവ്യ ഏത് തരത്തിലുള്ള അടവുകൾ പ്രയോഗിച്ചു എന്നുള്ളത് നമ്മൾ ഇവരും കണ്ടതാണ്. പരമാവധി പി പി ദിവ്യയെ സംരക്ഷിക്കാനായി പാർട്ടി തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മാസത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 23-ാം തീയതി ജനം വീണ്ടും വിധി എഴുതാൻ പോവുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. വയനാടുണ്ട്, ചേലക്കരയുണ്ട്, പാലക്കാടുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂരിൽ നടന്ന ഈ ഒരു സംഭവം, ഇത് കേരളത്തിൽ എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന വിഷയമാണ്, മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്തയാക്കിയതാണ്. അതുകൊണ്ട് സി പി എമ്മിന് ഒട്ടും തന്നെ ഇരിക്കപ്പുറതിയില്ലാത്ത വിഷയം. ഇത് രാഷ്ട്രീയപരമായി ബി ജെ പിയും കോൺഗ്രസും വലിയ രീതിയിൽ തന്നെ ആളെ കത്തിച്ചതുകൊണ്ടും മാധ്യമങ്ങൾ ഏറ്റെടുത്തതുകൊണ്ടും ശക്തമായ ഒരു നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഇതിൽ കാര്യക്ഷമമായ ഒരു അന്വേഷണം നടത്താനോ സി പി എമ്മിന് കഴിയുന്നില്ല എന്നുള്ളത് പി പി ദിവ്യയും കൊല്ലപ്പെട്ട മരണപ്പെട്ട നവീൻ ബാബുവും ഇരു ഭാഗത്തുള്ള ഇടതുപക്ഷ സഹയാത്രികരായതുകൊണ്ട് തന്നെയാണ്. ഇല്ലായിരുന്നെങ്കിൽ കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകാമായിരുന്നു. ഇത് ആരെ സംരക്ഷിക്കണം? നവീൻ ബാബു ആണോ പി പി ദിവ്യ ആണോ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് എന്നുള്ള ആശയക്കുഴപ്പമില്ല. എന്നിരുന്നാൽ പോലും പൊതുമധ്യത്തിൽ അത് ഒന്ന് പരസ്യമാക്കാൻ കഴിയില്ലല്ലോ. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഉദയഭാനു അദ്ദേഹം പറയുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ്. അദ്ദേഹം ഒഴികെ ബാക്കി എല്ലാവരും പറയുന്നു ഞങ്ങൾ പി പി ദിവ്യക്കൊപ്പമാണ്. അതിനുള്ള വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ പ്രത്യേകമായി പറഞ്ഞത്, ഒരു സ്ത്രീ എന്ന പരിഗണന. അതുകൊണ്ട് ഒറ്റ വരിയിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അച്ഛൻ ഹൃദയരോഗിയാണ്, മകളുണ്ട്, മകളെ നോക്കണം. കുറച്ചു കാലത്തേക്കെങ്കിലും 11 ദിവസമേ ആകുന്നുള്ളൂ. 11 ദിവസം ആണെങ്കിൽ പോലും പി പി ദിവ്യ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ കാര്യങ്ങൾ അവതാളത്തിലാകും. വലിയ പ്രശ്നമാണ്. അതായത് നവീൻ ബാബു മരണപ്പെട്ടു, അദ്ദേഹം ഇനിയും ഒരു 8 മാസത്തോളം സർവീസ് ഉണ്ടായിരുന്നു. സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ, കാര്യക്ഷമമായി കാര്യങ്ങൾ നോക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, കുടുംബത്തെ അത്രയധികം സ്നേഹിക്കുന്ന മനുഷ്യൻ, 2 പെൺമക്കളാണ്, ഇതുവരെയും പഠിത്തം പോലും പൂർത്തിയാക്കിയിട്ടില്ല, ഭാര്യ വിധവയാണ്, ആ കുഞ്ഞുങ്ങൾ അനാഥയാണ്. അതൊന്നും തന്നെ ഒരു പ്രശ്നമല്ല. പക്ഷെ പി പി ദിവ്യ ചെയ്ത തെറ്റിന്, പി പി ദിവ്യയുടെ വാക്കുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ നവീൻ ബാബുവിന്റെയും മരണത്തിലൊക്കെ തന്നെ ഒരു തുടക്കമുണ്ടായത്. അത് പി പി ദിവ്യയാണ് കൊലപ്പെടുത്തിയതെന്നൊന്നും തന്നെ പറയുന്നില്ല. പക്ഷെ അതിനൊരു ഉൾപ്രേരകം എന്ന രീതിയിൽ, ഒരു കാറ്റലിസ്റ്റ് എന്ന രീതിയിൽ ഉറപ്പായിട്ടും ദിവ്യയെ തന്നെ പറയാൻ കഴിയും. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്രയധികം മാനുഷിക പരിഗണന ഇത് നൽകുന്നതിനെ തന്നെയാണ് ഇവരും ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തരംതാഴ്ത്തൽ നടപടി കൂടി ഇപ്പൊ പാർട്ടി എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ജാമ്യം കിട്ടുന്നതിന് ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതും നമ്മുടെ എം വി ഗോവിന്ദൻ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ട് വലിയ ഘോരഘോരമായി പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞത്. അതേസമയം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ എത്തിയിട്ടുണ്ട്, ഇപ്പോൾ ദിവ്യ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു ഇരയ്ക്കൊപ്പം അതുപോലെ തന്നെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് നമ്മൾ തുടക്കം മുതൽ കണ്ടുവരുന്നത്. ഇതിലിപ്പോ ഇനി ഇവരുടെ വീട്ടുകാർക്ക്, ഇനിയിപ്പോൾ അവർ തുടക്കം മുതൽ പറയുന്നുണ്ട് അവർക്ക് പാർട്ടിയിലൊന്നും വലിയ വിശ്വാസമില്ല, അവർ നിയമത്തിന്റെ രീതിയിലൂടെ പോവുകയാണ് എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും ഇവരുടെ ഒരു വീട്ടുകാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടുത്തൊരു, ഇനിയിപ്പോ ഹൈക്കോടതിയിൽ പോകുകയായിരിക്കും ഇവർക്ക് ഇനി വിധി പകർപ്പൊക്കെ വന്നതിന് ശേഷം തീരുമാനിച്ചിട്ട് എത്തുമെന്ന് കരുതുന്നു. അതില് ഒരു കാര്യം എനിക്ക് തിരുത്താനുള്ളത്, ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും അങ്ങനെ ഒരു നടപടി ഇവിടെ ഇല്ല. ഇവിടെ ആദ്യം മുതലേ വേട്ടക്കാരനൊപ്പം തന്നെയാണ്, ദിവ്യക്കൊപ്പം തന്നെയാണ് സി പി എം നിലകൊണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ആദ്യം തന്നെ അവർക്ക് നിയമപരമായ നടപടി സ്വീകരിച്ചപ്പോ
കീഴടങ്ങാൻ പറയാമായിരുന്നു. പോലീസ് പോലും ആ രീതിയിൽ, പ്രത്യേകിച്ച് കണ്ണൂരാണ്, കണ്ണൂർ ജില്ലയിലാണ് ഇത് സംഭവിച്ചത്. പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ല, പാർട്ടിയുടെ പ്രഭവ കേന്ദ്രം, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് തിരുവനന്തപുരത്താണ്. സെക്രട്ടേറിയറ്റ് എങ്കിൽ പോലും, നിയമസഭയെങ്കിൽ പോലും കാര്യങ്ങൾ തീരുമാനിക്കുന്ന കണ്ണൂരാണ്, കണ്ണൂരിലെ ചില ആളുകളാണ്. അവിടെ രാഷ്ട്രീയ അടവുകളൊക്കെ പയറ്റി വന്ന ഒരാളാണ് പിപി ദിവ്യ. തീർച്ചയായിട്ടും അവിടെ ചെറുപ്പം മുതൽ എല്ലാ തരത്തിലുള്ള അടവുകളും പയറ്റിയ ആളാണ് പിപി ദിവ്യ. അത് ഇത്രയും ഒരു ചെറിയ ഒരു പ്രായത്തിലാണ് അവർ വലിയൊരു സ്ഥാനത്തേക്കാണ് എത്തിയിട്ടുള്ളത് പാർട്ടിയിൽ. അപ്പൊ തന്നെ അവരുടെ ഒരു അന്തർധാര എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അതിലൂടെ തന്നെ നേരത്തെ തന്നെ പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അതിന്റെ ഒരു അഹംഭാവം, അഹങ്കാരം, ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ധാർഷ്ട്യത്തോടുകൂടി ഇത്രയും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനോട്, കളക്ടർ കഴിഞ്ഞാൽ, ജില്ലാ കളക്ടർ കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ ഉദ്യോഗസ്ഥനാണ് എ ഡി എം എന്ന് പറയുന്നത്, അപ്പം അദ്ദേഹത്തോട് ഇത്രയും ധാർഷ്ട്യത്തോടുകൂടി, ആ പ്രായത്തിന്റെ ബഹുമാനം പോലും നൽകാതെ ഇവർ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അളവറ്റ രീതിയിൽ, പ്രതീക്ഷിക്കാത്തതിലും കൂടുതലായിട്ടുള്ള അധികാര സ്ഥാനങ്ങൾ, അധികാര മോഹങ്ങൾ ഉണ്ടായി, ആഗ്രഹിച്ചതിലും കൂടുതൽ സ്ഥാനങ്ങൾ വന്നു ചേർന്നു, ഇതിന്റെ ഒക്കെ തന്നെ ഒരു അർഹിക്കാത്ത ചില കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു മതിഭ്രമം ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെയാണ് വി പി ദിവ്യ തുടക്കം മുതൽ ചെയ്തത്. ഇപ്പോ ഈ പറഞ്ഞു വന്ന ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വരുന്നു. ഇന്നലെ തരംതാഴ്ത്തൽ നടപടിയുടെ ഒരു പ്രഹസനം നമ്മൾ ഏവരും കണ്ടതാണ്. ഇത്രയും കാലം സ്വീകരിക്കാത്ത നടപടി ഇന്നലെ പെട്ടെന്ന് സ്വീകരിച്ചിരിക്കുന്നു. ഇന്ന് ജാമ്യം കിട്ടുമെന്നുള്ള കാര്യം ഒരുവിധം ഏവർക്കും വ്യക്തമായിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബം, ഭാര്യ മഞ്ജുഷ കൃത്യമായി പറയുന്നുണ്ട്, പാർട്ടി നടപടികൾ ഒന്നും തന്നെ തങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പാർട്ടി നടപടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പാർട്ടി ചെയ്യാവുന്നത് ഏറ്റവും കൂടിയ നടപടിയിൽ രണ്ടാമത്തെ നടപടിയായിട്ടാണ് പറയുന്നത്. തരം താഴ്ത്തിയിരിക്കുന്നു, സാധാരണ ഒരു സി പി എം അംഗമാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് പി പി ദിവ്യക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു, സമൂഹത്തിൽ എന്ത് മാറ്റം സംഭവിക്കാൻ പോകുന്നു? തരം താഴ്ത്തിയെങ്കിൽ അതിന്റെ ഇരട്ടി വേഗതയിൽ പി പി ദിവ്യ നാളെ കയറി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ കാലയളവിനുള്ളിൽ പി പി ദിവ്യക്ക് ഇത്രയും നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുമെങ്കിൽ ഇനി വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, ഉടനെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ മാറും. പക്ഷേ കുടുംബം ഇനിയിപ്പോൾ സെഷൻസ് കോടതിയിൽ അവർക്ക് ഇത്തരത്തിലൊരു വിധി വന്നു, ഇനി നേരെ ഹൈക്കോടതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരൻ അഭിഭാഷകനാണ്, അദ്ദേഹം ഹൈക്കോടതി അഭിഭാഷകനാണ് പ്രവീൺ ബാബു. അദ്ദേഹം ഹൈക്കോടതിയിൽ തന്നെയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. പ്രോസിക്യൂഷൻ പരാജയമാണെന്നുള്ള കാര്യം തുറന്ന് സംവദിക്കേണ്ടി വരുന്നു. കാരണം പ്രോസിക്യൂട്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് സർക്കാർ തന്നെയാണ് അത് തീരുമാനിക്കുന്നത് ഈ അഞ്ചു വർഷക്കാലവും. അപ്പോൾ അവർക്ക് തന്നെ വലിയൊരു, ഇപ്പൊ പോലീസിന് വലിയ പരിമിതികൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ പ്രോസിക്യൂഷനും പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം സ്വന്തമായ ഒരു അഭിഭാഷകനെ അവിടെ അപ്പോയിന്റ് ചെയ്തത്. അദ്ദേഹം ശക്തമായി തന്നെ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിഭാഗം തന്നെ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമുണ്ട്, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെയും, നമ്മൾ തന്നെ ഇടയ്ക്ക് ഒരു എക്സ്ക്ലൂസീവായ ഒരു വാർത്ത പുറത്തുവിട്ടത് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം എത്തിയെന്നും അവിടെ ട്രാക്കിനടുത്തൂടെ പോയി എന്ന രീതിയിൽ ചില മാധ്യമ വാർത്തകൾ വന്നിരുന്നു. അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ എന്ന രീതിയിൽ ചില സ്കെച്ചുകളും പുറത്തു വന്നിരുന്നു. പക്ഷെ സി സി ടി വി ദൃശ്യം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ അവിടുത്തെ റെയിൽവേ പോലീസിനെയും മറ്റും ആർ പി എഫിനെയും മറ്റും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ പോലീസ് ഇതുവരെയും അവിടെ എത്തിയിട്ടില്ല. ഈ സംഭവം നടന്ന് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള വിഷയമാണ്. പോലീസ് അവിടെ എത്തിയിട്ടില്ല, അവിടുത്തെ സി സി ടി വി ദൃശ്യം ഒന്നും തന്നെ പരിശോധിച്ചിട്ടില്ല. അതുകൂടാതെ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തെ അവിടെ കൊണ്ടുവിട്ടു, റൂം ലോക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഇതിനുശേഷം അദ്ദേഹം എവിടെ പോയി എന്ന കാര്യം ഇതുവരെ അന്വേഷിക്കുക, അല്ലെങ്കിൽ അതൊരു പുകമറയാണ്, അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും പുറത്തു വരുന്നില്ല. അത് മാത്രമല്ല, അന്ന് ഈ ഒരു ചടങ്ങിന് ശേഷം നവീൻ ബാബു മറുപടി പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അതെ, പക്ഷെ അതൊന്നും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. ഇദ്ദേഹം ഇതിന് മറുപടി കൊടുത്തു എന്ന് മാത്രമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ അടക്കം ഒരു ഹെഡ്ലൈൻ പോയത്. പക്ഷെ എന്താണ് പറഞ്ഞതെന്നോ ആ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതൊക്കെ ഇവിടെ അതിൽ നിരവധി ദുരൂഹതയുണ്ട്. അത് പറയുമ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കളക്ടർക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്നുള്ള കാര്യം, അതിന്റെ വ്യക്തമായ ഒരു സൂചന ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. കളക്ടർ പെരുങ്കള്ളനാണെന്ന് തന്നെ ഈ അവസരത്തിൽ പറയേണ്ടി വരും. ഇപ്പോ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് ഒക്കെ തന്നെ ശക്തമായി പറയുന്നുണ്ട് കളക്ടറെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു നീക്കം നടത്തുന്നു, അതെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവരൊന്ന് പ്രതികരിച്ചു തുടങ്ങിയത്. ഒരു കാര്യം വ്യക്തമായി പറയേണ്ടത്, ശരി, കളക്ടർ അത്ര മാന്യനായ ഒരു വ്യക്തിയാണ്, കളക്ടർ തന്നെ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കത്തില് അത്രയധികം ആത്മബന്ധം ആരോടുണ്ടായിരുന്നു? നവീൻ ബാബുവിനുണ്ടായിരുന്നു. മഞ്ജുഷ കൃത്യമായി പ്രതികരിച്ചു, അങ്ങനെ ഒരു ആത്മബന്ധവും ആരുമായിട്ടില്ല, കളക്ടർ വേണ്ടില്ല. രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത്, അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണെങ്കിൽ അന്ന് ആ ഒരു വിഷയത്തിൽ ഒന്ന് സമാധാനിപ്പിച്ചേനെ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ അധ്യക്ഷനായിട്ടുള്ള കളക്ടർ അതിൽ ഇടപെട്ടേനെ, ഒന്നെന്ന് പറയുന്നത്. അത് അവിടെ ആരും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. അതിന്റെ വീഡിയോ ദൃശ്യം വന്നല്ലോ, അദ്ദേഹം തല കുനിച്ചിരുന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു ഒരു തരത്തിൽ. രണ്ടാമതായി പറയുന്നത്, കളക്ടർ ആദ്യം പ്രാഥമികമായ ഒരു അന്വേഷണം മന്ത്രി ഉത്തരവിട്ടപ്പോൾ, അന്ന് ആ നിമിഷം ഉത്തരവിട്ടപ്പോൾ കളക്ടർ പറയാത്തൊരു വിഷയമാണ്, പിന്നീട് മൊഴി കൊടുത്തപ്പോ പറഞ്ഞത് തെറ്റുപറ്റിയെന്ന് ആര് പറഞ്ഞു? നവീൻ ബാബു പറഞ്ഞു. അതിന് വ്യക്തമായ ഒരു സമയം കിട്ടിയിരുന്നു, കൃത്യമായ ആസൂത്രണം ചെയ്യാനും ഗൂഢാലോചന ചെയ്യാനുമുള്ള സമയം കിട്ടിയിരുന്നു. പക്ഷെ ഇന്ന് സഹപ്രവർത്തകർ പറയുന്നു,
അല്ലെങ്കിൽ കുടുംബം വ്യക്തമാക്കുന്ന ഒരു വിഷയമുണ്ട്. ആദ്യ ദിവസം അദ്ദേഹം എത്താൻ അരമണിക്കൂർ വൈകിയപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. അത് മാത്രമല്ല, അന്ന് മുതൽ തുടങ്ങിയ ശത്രുതയും വൈരാഗ്യവുമാണ്. അദ്ദേഹത്തിന് നവീൻ ബാബുവിനെ ഒട്ടും തന്നെ കണ്ടുകൂടായിരുന്നുവെന്ന് അവിടുത്തെ ജീവനക്കാർ പറയുന്നുണ്ട്. അങ്ങനെ കണ്ടുകൂടാത്ത, ഞായറാഴ്ചകളിൽ പോലും ലീവ് കൊടുക്കാതെ പണിയെടുപ്പിക്കുന്ന ഇങ്ങനെ ഒരു കളക്ടർ. ഇതുകൂടാതെ മഞ്ജുഷ തന്നെ പറഞ്ഞ കാര്യമുണ്ട്, വീട്ടിലെത്തി രാവിലെ എത്തി വൈകുന്നേരം തിരിച്ച് കണ്ണൂർ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ട വീട്ടിലേക്ക് വന്നിരിക്കുന്നു, രാവിലെ പത്തനംതിട്ട എത്തുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരികെ എന്ത് ചെയ്യുന്നു, കണ്ണൂരേക്ക് തിരിച്ചു പോകുന്നു. അത്രയധികം ആത്മാർത്ഥതയുള്ള ആത്മബന്ധമുള്ള ഒരു കളക്ടറാണ്. ഒരു തന്റെ മേലുദ്യോഗസ്ഥന് ഇത്രയധികം സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെയിട്ട് ദ്രോഹിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് പി പി ദിവ്യയെക്കാളും ദേഷ്യവും വൈരാഗ്യവും ശത്രുതയും. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ ഇത്രയേറെ ആ വിഷയം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഏറ്റെടുത്ത സംഭവം ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടായി കാണില്ല. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഒരു കാര്യത്തിന് ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് കയറുമ്പോൾ അവിടെ എത്രത്തോളം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കും എന്നുള്ള കാര്യം അറിയാം. പക്ഷേ ഇത്തരത്തിലുള്ള സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഇത്തരത്തിൽ ഭരിക്കുന്ന പാർട്ടിക്കാർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ചില ധാർഷ്ട്യം, അത് കാരണം തന്നെയാണ് ഈ ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഒരുപക്ഷെ അവരെയൊന്നും നവീൻ ബാബുവിനൊന്നും അവർക്ക് നേരിട്ട് അറിയുമോ അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ സാധാരണക്കാർ ഈ വിഷയം വളരെ അത് എടുത്തിട്ടുണ്ട്, വൈകാരികമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഒരു ഉദാഹരണത്തെ വെച്ച് ഞാൻ പറയുവാണ്. ഇപ്പൊ സിദ്ധാർത്ഥിന്റെ മരണം നമ്മൾ തുടക്കം മുതൽ വലിയ ചർച്ചകളായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴത് എന്താണ്, അതിന്റെ ഭാവി എന്താണ്, ഇപ്പോൾ അതിനെ കുറിച്ച് നടക്കുന്നതെന്ന് പോലും അറിയില്ല. സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയ്ക്ക് ഇപ്പോൾ അവരുടെ മകന് നീതി കിട്ടാനായിട്ട് തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട ഒരു ഗതികേടാണ്. അതേ ഒരു അവസ്ഥയിലേക്ക് തന്നെ ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എത്തുന്ന ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും പോകുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇതില് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നവീൻ ബാബുവിന്റെ കുടുംബം നിസ്സഹായരാണ്. കാരണം ഒരു പാർട്ടി കുടുംബം, അവർക്ക് പാർട്ടി കുടുംബം എന്ന് പറയുന്നതല്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കുടുംബം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കാര്യം ഈ മരണം നടന്ന പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടുന്ന് പത്തനംതിട്ട പോയതാണ്, കുടുംബത്തെ കണ്ട് സംസാരിച്ചതാണ്, നാട്ടുകാരുമായി സംബന്ധിച്ചതാണ്, കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയതാണ്. സംസ്കാര ചടങ്ങ് വരെ ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കിയത്, നാട്ടുകാർ പറയുന്നതും അവിടുത്തെ അന്തരീക്ഷവും ഒക്കെ മനസ്സിലാക്കിയതിൽ, ആത്മാർത്ഥമായി കമ്മ്യൂണിസത്തെ നെഞ്ചോട് ചേർക്കുന്ന കുടുംബം, അവരും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളും തുറന്നു പറയുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും പറയുന്നത് പാർട്ടിയിലല്ല അവർക്ക് വിശ്വാസം, പാർട്ടിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. പാർട്ടി എങ്ങനെയാണ് നീതി നൽകുന്നത്? ഇത്രയും ഈ 24 ദിവസം കൊണ്ട് ആ കുടുംബത്തെ ഇത്രയധികം മനോവിഷമത്തിലാക്കിയ പാർട്ടി ഇനി അവർക്ക് എന്ത് നീതിയാണ് കൊടുക്കുന്നത്? അവർക്ക് ആകെ നിയമത്തിൽ മാത്രമാണ് വിശ്വാസമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏതറ്റം വരെയും ഫൈറ്റ് ചെയ്യുന്നവർ പറയുന്നത്. പിന്നെ പോലീസിന്റെ കാര്യം, പോലീസ് അന്വേഷണം എന്തായിരുന്നാലും നീതിപൂർവ്വമാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പാണ്, ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള വിഷയമാണിത്, അദ്ദേഹത്തിന്റെ നാട്ടിൽ നടന്ന സംഭവമാണ്. അദ്ദേഹത്തിന് ADM നവീൻ ബാബുവിനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അദ്ദേഹത്തിന് PP ദിവ്യയെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം ഇതിന്റെ തിരക്കഥ ഒക്കെ തന്നെ AK സെൻട്രിന്നാണെന്നുള്ള ചില വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതുകൂടാതെ സിദ്ധാർത്ഥന്റെ മരണവുമായി ചേർത്ത് വെച്ച് ഇതിനെ പറയേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. അതായത് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു എന്ന രീതി പറയുന്നു, എന്നാൽ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം കൂടി മറുഭാഗത്ത് കേൾക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം, നവീൻ ബാബു കൊല്ലപ്പെട്ടു, അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. ഇതുവരെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അത് മാത്രമല്ല, ന്യായമായി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, ഭാര്യയ്ക്ക് ഈ റിപ്പോർട്ട് കിട്ടേണ്ടതുണ്ട്. അന്വേഷണം നടക്കുന്നത് കൊണ്ട് പോലീസ് ഇത് നൽകിയില്ല എന്നുള്ള ചില വ്യാഖ്യാനങ്ങളാണ് ലഭിക്കുന്നത്. മാധ്യമങ്ങൾക്ക് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ കിട്ടിയിട്ടില്ല. എന്തായിരുന്നാലും ഇത്രയും ദിവസം, പ്രത്യേകിച്ചും ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകില്ല. ആ ഒരു കാര്യത്തിലും ചില അസ്വാഭാവികതകൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ ചില ദുരൂഹതകൾ അന്നേ പറഞ്ഞതാണ്. പരിയാരം മെഡിക്കൽ കോളേജ് തന്നെ കൊണ്ടുപോകുന്നു, അവിടെയാണ് ഈ പരാതിക്കാരനായിട്ടുള്ള പ്രശാന്തൻ ജോലി ചെയ്യുന്നത്. PP ദിവ്യയ്ക്ക് ഏറ്റവും അധികം ഹോൾഡുള്ള ഒരു പ്രദേശമാണ്, അവരുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. നാട്ടിലെത്തി വളരെ വേഗത്തിൽ തന്നെ സംസ്കാരം നടക്കുന്നു. ഇതിനെ പറ്റിയുള്ള ദുരൂഹതകളും ചില ഊഹാഭവങ്ങളും ഒക്കെ അന്നേ പ്രചരിച്ചതായിരുന്നു. ഇനി എന്തായിരുന്നാലും അതിലേക്ക് ചെകഞ്ഞു പോകാനായി കഴിയില്ല. പക്ഷേ കണ്ടെത്താൻ കഴിയുന്ന വിഷയം, അദ്ദേഹം തിരികെ എങ്ങനെ റൂമിലേക്ക് പോയി, എങ്ങനെ അദ്ദേഹം അകത്ത് കയറി, എങ്ങനെ രാവിലെ വന്ന് മുറി തുറന്നു നടക്കുന്നു പറയും. അത് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്നവരുടെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവർ പറഞ്ഞ ആ ഒരു മൊഴിയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ തന്നെ തികച്ചും അസ്വാഭാവികമായ പല കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. അതൊന്നും തന്നെ പോലീസ് ഇതുവരെയും അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിലൊക്കെ നിർണായകമായി കണ്ടെത്താൻ കഴിയുന്ന CCTV ദൃശ്യങ്ങൾ ഇതൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പോലീസ് അന്വേഷിച്ച് ഇതിന്റെ പുറകെ പോയില്ല എന്ന് തന്നെ ഇതിനോടകം വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് നീതി കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഇന്നിപ്പോ PK ശ്രീമതി CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഇത്രയും നാള് അകത്ത് കിടക്കുകയല്ലായിരുന്നു, പാവം.
നിർഭാഗ്യവശാൽ പറ്റിപ്പോയ ഒരു പാകപ്പിഴ. അതിന്റെ പേരിൽ ഇത്രയും കാലം അകത്ത് കിടക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. അത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, റേപ്പ് എന്ന ഭീകര കുറ്റകൃത്യത്തിന് പോലും ജാമ്യം കിട്ടുന്ന ഈ നാട്ടിൽ ഇതിന് ജാമ്യം കൊടുത്തൂടെ എന്നാണ് അവർ എത്ര നിസ്സാരമായിട്ട് അതിനെ കുറിച്ച് പറയുന്നതെന്ന് നോക്കിക്കാണണം. എന്ത് കുറ്റമായിരുന്നാലും അത് തുല്യ ശിക്ഷ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഏത് കുറ്റത്തിനും അതിൻ്റെതായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അത് ഇങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു മനോഭാവം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു CPI നേതാക്കളുടെ മനസ്സിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. മറ്റൊരു കാര്യം, നമ്മുടെ മന്ത്രിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ബിന്ദു അവരിന്ന് പറഞ്ഞിരിക്കുന്നത് മാധ്യമ പ്രവർത്തനം അധപ്പതിച്ചു പോയ ഒരു സാഹചര്യമാണ്. കാര്യം ഇത്രയും നാൾ ചോദിച്ചത് പാർട്ടി എന്തുകൊണ്ട് അച്ചടക്ക നടപടി എടുക്കുന്നില്ല എന്നാണ് ചോദിച്ചത്. ഞങ്ങൾ അച്ചടക്ക നടപടി എടുത്തല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും മോശമായ കാര്യം എന്ന രീതിയിലാണ് അവരൊക്കെ തന്നെ പറയുന്നത്. ഒന്ന് ചോദിക്കട്ടെ, ഈ ഒരു വാർത്ത ഇത്രയധികം പ്രാധാന്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചോദിക്കാം, PP ദിവ്യ കീഴടങ്ങും? പോട്ടെ, PP ദിവ്യക്കെതിരെ നടപടി സ്വീകരിക്കുന്നതൊക്കെ വിട്ടേക്കാം. PP ദിവ്യ ഇപ്പോഴും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തന്നെ തുടരുമായിരുന്നു. അവർക്ക് ഈ തെളിവൊക്കെ തന്നെ അട്ടിമറിക്കാൻ വളരെ ഇതിനോടകം തന്നെ അട്ടിമറിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അവർക്ക് ഈ തെളിവ് അട്ടിമറിക്കാനും ഇത് ഇല്ലായ്മ ചെയ്യാനും ഒക്കെ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചെയ്തിട്ടും ഇപ്പോഴും ന്യായീകരിച്ച് അതിനുള്ള വ്യക്തമായ തെളിവ് തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്, മാധ്യമങ്ങളിലൂടെ തന്നെ കാണാൻ കഴിയുന്നതാണ്. ദിവ്യ പുറത്തിറങ്ങുമ്പോഴുണ്ടാകുന്ന സ്വീകരണം, ആ ഒരു സന്തോഷം, ആ ദിവ്യയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരി, അതൊരു കൊലച്ചിരിയാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു കൊലച്ചിരി ആയിരിക്കും കേരളം കാണുന്നത്. അപ്പൊ മഞ്ജുഷയുടെ ആ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ കൂടി ഒന്ന് എല്ലാവരും ആലോചിച്ച് നോക്കുന്ന ഒന്നായിരിക്കും. എന്തായിരുന്നാലും ഇനി മുന്നോട്ട് പോകുമ്പോൾ മഞ്ജുഷയ്ക്കും ആ കുടുംബത്തിനും നീതി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ PP ദിവ്യ എന്നുള്ള ഒരു വിഷയം വാർത്തകളിൽ ഇടം നേടാതെ പോകുമെന്ന് വേണം കരുതാൻ. ഏതറ്റം വരെയും നിയമപോരാട്ടം നടത്തുമെന്ന് കുടുംബം പറയുന്നുണ്ട്. എന്തായിരുന്നാലും കാത്തിരുന്ന് കാണാം.